സീതയോട് മാത്രമായിട്ട് യാത്ര പോയിക്കായിരുന്നത് ഇവരെല്ലാം ചുറ്റി നിൽക്കുന്നുണ്ട്
ഇല്ലേ നന്ദുങ്ങള് ആങ്ങള് മരിച്ചു പോയി സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വിധിയുടെ നിശ്ചയം എങ്ങനെയാണെന്ന് വെച്ചാൽ സഹിക്കയില്ലേ നിവൃത്തിയുള്ളൂ. സീതയുടെ മുന്നിലെങ്കിലും നമ്മൾ പ്രസന്റായിട്ട് പെരുമാറും, എങ്കിലേ അവളെ ഷോക്കിൽ നിന്നും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. പാവം സീതയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? വന്നതില്ലാതാക്കാൻ പറ്റുമോ? അതല്ല ചിട്ടമ്മേ, നന്ദു മരിച്ചെന്നറിഞ്ഞ പിന്നെ അവളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പോലും ഇല്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുക. എനിക്കതാണ് പേടി. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മരിച്ച വീട് പോലെ എല്ലാരും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കാൻ. അല്ല, ഞാൻ അറിയാഞ്ഞ ചോദിക്ക, ആരാ ഇവിടെ മരിച്ചത്? ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചൊരു ഭാഗ്യമായിരുന്ന. താലി കിട്ടിയതിന് ശേഷമായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ? അല്ല, അപകടം സംഭവിക്കാൻ ഇപ്പൊ ഇന്ന സമയമൊന്നും ഇല്ലല്ലോ. ഞാനായിരുന്നു നിങ്ങളെ സ്ഥാനത്തെങ്കിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഒരു ചെറുക്കനെ തപ്പിയെടുത്ത് കല്യാണം നടത്തി കൊടുത്തേ. ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആണ് നേരെ. അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലോ? ആ സമയത്തിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? എടാ, മനസ്സിൽ എത്തിരിക്കും വെച്ച് താമസിക്കും, പെണ്ണിനെ ഇറക്കി വിടണം, അതാ ബുദ്ധി. അച്ഛാ പ്ലീസ്. ആ എനിക്കെന്താ, ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്ര തന്നെ. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സറിഞ്ഞുകൂടാഞ്ഞിട്ട അവളുടെ മനസ്സാകെ തകർന്നു നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്നും കൂടി വിട്ടു നിന്നാലോ? ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്നും മാറി നിൽക്കുന്നതാണ് സീതയ്ക്ക് നല്ലത്. ഷീ നീഡ്സ് എ ചേഞ്ച്. സേതുവിട്ടിന് അങ്ങനെ പറയാം. സീതയുടെയും കൂടെ നന്മ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഞാൻ പറയും. എന്നെ വിശ്വസിക്കൂ, കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാൽ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ബഹളും ഒക്കെ കൂടെ ആവുമ്പോൾ അവളുടെ മനസ്സിന് ടെൻഷൻ ഒന്ന് അയഞ്ഞു കിട്ടും. അവൾക്കും അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടല്ലേ അവളും പോണമെന്ന് പറയുന്നു.
आलोच वरती आलोच नामा उड़ने सीधे नी वल क्षण कहे ക്ഷീണം ചേച്ചിക്കാണല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, എന്നെപ്പോലാണോ നീ? ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ വന്നത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനാണ്. അതിനിടയ്ക്ക് ചേച്ചിയും അനിയത്തിയും കൂടെ ദുഃഖത്തിന്റെയും ക്ഷീണത്തിന്റെയും കാര്യം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം.